മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഇപ്പോൾ ഏജന്റ് ന്യൂസിനോടൊപ്പം ചേരുന്നത് മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോൾ MLA രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ ഏജന്റ് ന്യൂസിനോട് ചേരുന്നത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷമുള്ള ആദ്യ പ്രതികരണമാണ് അദ്ദേഹം ഇപ്പോൾ ഏജന്റ് ന്യൂസിലൂടെ ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ചെല്ലാം. ADGP ലോ ആൻഡ് ഓർഡറിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ നിസ്സാരമല്ല. അദ്ദേഹം ഓരോ ദിവസം കഴിയുമ്പോൾ ഇന്നിപ്പം അദ്ദേഹം വത്സന്തില്ലങ്കേരിയുമായി സംസാരിച്ചുകൊണ്ടുള്ള വാർത്ത പുറത്തു വരുന്നു. അപ്പം BJP RSS നേതാക്കന്മാരുമായി ലോ ആൻഡ് ഓർഡർ ADGP എന്താണ് ബന്ധം? എന്തിനാണ് അദ്ദേഹം നിരന്തരമായ ഇവരെ കാണുന്നത്? അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഘടകകക്ഷികളും പൊതുസമൂഹവും CPMനകത്ത് നല്ലൊരു ശതമാനം ആളുകളും മാറ്റണമെന്ന് പറയുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്? അപ്പോഴാണ് മുഖ്യമന്ത്രിയും BJPയും തമ്മിലുള്ള പാലമാണ് ADGP എന്ന് ബോധ്യപ്പെടുന്നത്. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇത്രയും വലിയ തോതിലുള്ള എതിർപ്പ് ഉയർന്നു വന്നിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ നീക്കങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. അത് മാറ്റാതിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ എല്ലാ സമ്മേളനങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് ആണെങ്കിലും എല്ലാം സംഘപരിവാർ ശക്തികൾക്ക് വേണ്ടി സംസാരിക്കുന്ന പോലെയാണ്. ഇപ്പൊ മലപ്പുറത്തെ കാര്യം അദ്ദേഹം തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം മാത്രമേ ഹിന്ദു ഇംഗ്ലീഷിലാക്കി കൊടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ജില്ലയെ മാത്രം ഒറ്റപ്പെടുത്തി, ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്തി ചെറുതിരിവുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസംഗം അല്ലെങ്കിൽ പത്രസമ്മേളനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു ഉണ്ടാകുന്നത് ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് PR ഏജൻസി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് ഇന്നലെ അല്ല, കണ്ടുകാലം മുതൽ തന്നെ PR ഏജൻസികളുടെ നിർദ്ദേശാനുസരണമാണ് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതെന്ന് കോവിഡ് കാലം മുതൽ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പൊ അതില്ല എന്ന് പറഞ്ഞാലും സത്യം അതാണ് എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. അപ്പോൾ അവർക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ട് ആ ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യം അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോഴത് തള്ളിപ്പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയുടെ വ്യക്താവായി മാറുകയാണ്. ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് RSSന്റെയും സംഘപരിവാറിന്റെയും നല്ലപിള്ള അവരുടെ മുമ്പിൽ നല്ലപിള്ള ചമയാനുള്ള നീക്കമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പൊതുസമൂഹം ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. പൂരം കലക്കിയതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കുന്നത് അന്വേഷണത്തെ സ്വാധീനിക്കുമെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് അന്വേഷണം ശരിയായ ദിശയിൽ നടക്കാൻ വേണ്ടിയല്ല. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഈ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ആ വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് വേണമായിരുന്നു അന്വേഷണം നടത്താൻ. കുറ്റക്കാരനല്ലെങ്കിൽ തിരിച്ചു വരാമല്ലോ. അപ്പോൾ അത് ചെയ്യാതെ ഇപ്പോഴും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. അത് ഒരിക്കലും സ്വീകാര്യമായ നടപടിയല്ല. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷമുള്ള ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. കണ്ണൂർ ഇരിട്ടിയിൽ വെച്ചാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഏജന്റ് ന്യൂസിനോട് ഈ പ്രതികരണം നടത്തിയിട്ടുള്ളത്. ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. സെഞ്ചുറിയുടെ ഓണം, സെഞ്ചുറി ഫാഷൻ സിറ്റി.